നമ്മുടെ ജിൻഡോയെ നോട്ടം ഇട്ടുകൊണ്ട് കുറച്ച് ആളുകൾ ഇങ്ങോട്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. വൈൽഡ് കാർഡുകളുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അവ വരാൻ പോകുന്നവർക്കൊക്കെ അറിയാം പുറത്ത് ആർക്കാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല സപ്പോർട്ടുള്ളത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗെയിം പ്ലാൻ ചെയ്ത് അതിനുള്ളിൽ കളിച്ച് പോകുന്നത് എന്നുള്ളത് വരുന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് വരുന്നവരൊക്കെയും നോട്ടം ഇടുന്നത് ജിൻഡു ആയിരിക്കും, അല്ലെങ്കിൽ ഗബ്രി ജാസ്മിൻ അവരുടെ ആ ഒരു കോംബോ പൊളിക്കുക, അർജുൻ ശ്രീതു ആ വരാൻ പോകുന്ന കോംബോ തുടക്കത്തിലേ പൊളിക്കുക, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളോട് കൂടിയൊക്കെ ആയിരിക്കും വരിക. ഇതിലേറ്റവും കൂടുതൽ ജിൻഡോയ്ക്ക് ആയിരിക്കും കൂടുതൽ പണി വരാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ബുദ്ധിപരമായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ് ജിൻഡു. അതിൻ്റെ ഉള്ളിൽ ഏതൊരു ടാസ്ക് കൊടുത്താലും ആ ടാസ്കിലൂടെ മറ്റുള്ളവർക്ക് അതൊരു ഗെയിമാക്കി മാറ്റാൻ ജിൻഡോയ്ക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാനും നിരീക്ഷിച്ച് പോയിൻറ്റുകൾ കണ്ടെത്തി അത് മറ്റുള്ളവർക്കെതിരെ ആക്കി തിരിക്കാനും ഒക്കെ ജിൻഡോയ്ക്ക് നല്ല കഴിവുണ്ട്. പെട്ടെന്ന് സംസാരിച്ച് ഫലിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. പക്ഷേ ബുദ്ധിമരമായിട്ട് നന്നായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ജിൻഡോയ്ക്ക് കഴിയും. അതുകൊണ്ട് തന്നെ വരുന്നവരുടെയൊക്കെ ഒന്നാമത്തെ ലക്ഷ്യം ജിൻഡോ തന്നെയായിരിക്കും. എല്ലാവർക്കും ഉണ്ടാവും ജിൻഡോയിലൊരു കണ്ണ്. കാരണം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളിച്ച് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയിൽ അദ്ദേഹം തന്നെയായിരിക്കും വരുന്നവരുടെ ടാർഗറ്റ്. പോരാത്തതിന് ഇന്നലെ ലാലേട്ടന് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഇനി മോശമായിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കില്ല, അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ട്രിഗർ ആവില്ല എന്ന്. അപ്പോൾ വരുന്നവർക്ക് ഈസി ആയിട്ട് ജിൻഡോയെ ട്രിഗർ ചെയ്യാൻ സാധിച്ചാൽ കപ്പ് ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അത് അതിന് വഴങ്ങാതെ പിടിച്ചു നിന്നാൽ ജിൻഡോയും. ജിൻഡോ നന്നായിട്ട് കളിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള താല്പര്യം.